ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും കോഴിഫാം നടത്താൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് പോകേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് കോഴിയെ വളർത്താനായിട്ട് കുറച്ച് കോഴികളെ വാങ്ങുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു 1000 2000 വാങ്ങാതെ ഒരു 300 400 കോഴികളെ മാത്രം വാങ്ങി അതിനെ നിങ്ങൾ വളർത്തിയെടുക്കുക. അതും ക്വാളിറ്റി ഉള്ള കോഴികളെ മാത്രം വാങ്ങിക്കുക. നല്ല ക്വാളിറ്റി ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല മെഡിസിൻസും കൊടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ട് ആയിക്കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകും. പിന്നെ നമുക്ക് ഒരു ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ഇരട്ടി നഷ്ടമാണ് നമുക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോഴികളിൽ വളർച്ചയ്ക്ക് മുരടിച്ച് എപ്പോഴും കോഴികൾക്ക് രോഗം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഞാൻ പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ആൻഡ് കോഴിക്കുട്ടികളെ വാങ്ങിക്കണം എന്നുള്ളത്. നിങ്ങൾ ലാഭം മാത്രം നോക്കിയാണ് കോഴി വ്യവസായം തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ക്ഷമയും അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അധികം കടം വാങ്ങിയിട്ടൊന്നും നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് പിന്നെ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ മനസ്സിനൊരു വിഷമമാണ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ലാഭമൊന്നും പ്രതീക്ഷിച്ച് ഈ ബിസിനസ് ചെയ്യരുത് കേട്ടോ. അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി ഫാമിൽ വന്ന് നോക്കുമ്പോൾ കോഴികൾ ശബ്ദം ഉണ്ടാക്കണില്ല, അല്ലെങ്കിൽ ഓടണില്ല. നിങ്ങൾ കാണുമ്പോൾ അത് ഓടുക, വലിയ ഓട്ടമൊന്നും ഓടില്ല ഫാമിൽ കണ്ട, ഇതുപോലൊക്കെ ചെറുതായിട്ട് തന്നെ ഓടുള്ളൂ. അപ്പോൾ അതുപോലൊന്നും ഓടുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്, ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി വന്ന് നോക്കി അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഫാമിൽ കയറുമ്പോൾ നമുക്ക് ദുർഗന്ധം, അല്ലെങ്കിൽ ഫീഡ് എടുക്കണില്ല, ഭയങ്കര സ്ട്രെസ്സായിട്ട് നിൽക്കുന്നു കോഴികൾ, വെള്ളം കുടിക്കാതിരിക്കുന്നു, നമ്മൾ തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ട് ഓടി വരാതിരിക്കുക, അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തീറ്റപാത്രം വെള്ളപാത്രമൊക്കെ എന്നും കഴുകണം. അതിൽ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തീറ്റയുടെ അംശമൊക്കെ അതിലുണ്ടാവും, ഓരോ കൊക്കിൽ നിന്ന് വീണിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ പിറ്റത്തെ ദിവസത്തേക്ക് അതിന് അണുക്കളൊക്കെ ഉണ്ടാവും, അത് നമ്മളെന്നും ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ വെള്ളത്തിൻ്റെ ഇത് പൊട്ടിപ്പോവാതെ, വെള്ളമൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്ക് അസുഖങ്ങൾ വരും വെള്ളത്തിലൊക്കെ കിടന്നിട്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, പൊട്ടി വീഴാൻ പാടില്ല പൈപ്പൊക്കെ. പിന്നെ ഫീഡിനെ കുറിച്ച് പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. അപ്പോൾ നമ്മളൊരു ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ആ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാച്ച് മുഴുവൻ ആ ഫീഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കത് മോശം ഫീഡാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏജൻറ്റിനെ വിളിച്ച് സംസാരിക്കുക. എന്നിട്ട് അവർ പറയുന്ന പ്രകാരം ചെയ്യുക. പെട്ടെന്ന് തന്നെ ഒരു കമ്പനി മാറ്റി ഫീഡ് കൊടുക്കരുത് കേട്ടോ. മോശം തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വയറിളക്കം, സ്ട്രെസ്, തീറ്റ പാഴാക്കൽ, വയറിളക്കം പോലുള്ളവയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ടറിൽ നിന്ന് നിങ്ങൾ ഫിനിഷറിലേക്ക് മാറുക. നമ്മൾ ആദ്യം പ്രീ സ്റ്റാർട്ടർ കൊടുക്കും, പിന്നെ സ്റ്റാർട്ടർ കൊടുക്കും, പിന്നെ ഫിനിഷർ കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൽ നിന്ന് ഫിനിഷറിലേക്ക് മാറുമ്പോൾ മിക്സ് ചെയ്ത് 3 ദിവസം കൊടുക്കാനായിട്ട് മറക്കരുത്. 75% സ്റ്റാർട്ടറും 25% ഫിനിഷറും എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് ദഹന പ്രക്രിയയെ ബാധിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എൻ്റെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോഴിയെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.